ഇത്താന്റെ മാരേജ് ഫംഗ്ഷന്റെ തലേന്നാണ്, അതായത് നമ്മളിന്ന് മെഹന്തി ആട്ടോ കണ്ടക്ട് ചെയ്യണത്. അപ്പൊ ആ ഫംഗ്ഷന്റെ വീഡിയോ ഇഞ്ചതും ഇവളതും കോഡാണ്. പിന്നെ ഇവൾക്ക് ഒന്നും അത് കിട്ടിയില്ല. പിന്നെ ഇവളും ഹന്നയും ഹന്നന്റെ എത്തിയും എന്താ ഡ്രസ് കോഡാണ്. പിന്നെന്താ അത്ര തന്നെ ഉള്ളല്ലോ അല്ലേ. പിന്നെ ഇത് ചെറിയ ഫംഗ്ഷൻ ആട്ടോ, വലിയ ഫംഗ്ഷൻ ഒന്നും അല്ല. കടയിൽ പോയി വാങ്ങാന്ന്. അപ്പൊ അവിടെ ഒന്നും ഞങ്ങൾക്ക് ഞങ്ങൾ കരുതിയ കണ്ണട കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പൊ ഒക്കെ ഞങ്ങള് ഉണ്ടാക്കിയതാണ്. പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും ഇവനൊക്കെ കസിൻ്റെയാണ്. ബട്ട് ഞങ്ങൾ എത്താന്റെ കല്യാണാണ്. ബട്ട് ഞങ്ങള് മൈലാഞ്ചിട്ട്. പിന്നെ എന്റെ കൈ കുറച്ച് ഏറെട്ടോ ഗൈസ്, നിങ്ങൾ അത് നോക്കരുത്. ഇവളത് കറക്റ്റ് ആണ്. അപ്പൊ എന്തായാലും കൊഴപ്പല്ല. അപ്പൊ ഞങ്ങള് എന്തായാലും ഞാൻ ഡെക്കറേഷൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ പുതിയെണ്ണയെ ഒക്കെ കാണിച്ചാ. ഇപ്പൊ പുതിയെണ്ണ ചോറ് കഴിക്കുകയാണ്. മൈലാഞ്ചിട്ടിട്ട് ചോറ് കൊടുക്കാണ് പുതിയെണ്ണിന്. അപ്പൊ എന്തായാലും നമ്മള് ഫംഗ്ഷന്റെ ഡെക്കറേഷൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഗൈസ് ഞാൻ പറഞ്ഞല്ലോ നാളെയാണ് മാരേജ്. അപ്പം മാരേജിന്റെ ഇതും നാളെ വീഡിയോ വേറെ വീഡിയോ ആയി അപ്ലോഡ് ചെയ്യും. പിന്നെ ഡെക്കറേഷന് ഒന്നുകൂടി എന്തായാലും ഞാൻ ഓളൊരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഗൈസ്. പിന്നെ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ ഡെക്കറേഷൻ. പിന്നെ ഞങ്ങൾ ഫോണിലെടുക്കണോട്ട് ഇതിന്റെ ഫ്രണ്ട് ക്യാമറക്ക് ക്ലാരിറ്റി ഉണ്ട്, ബാക്ക് ക്യാമറക്ക് കുറച്ച് ലോ ആണ്. അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഗൈസ് ഇതാ നമ്മുടെ ഡെക്കറേഷൻ. പിന്നെ ബാക്ക് സൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം. കാരണം നിങ്ങൾക്കറിയാലോ ഒരു ഫംഗ്ഷൻ ആകുമ്പോൾ അതിൽ കുറേ ആൾക്കാരുണ്ടാകുന്ന സൗണ്ട്സ് ഒക്കെ ഉണ്ടാകും. നമ്മുടെ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് അവരോടും ഉണ്ടായിരിക്കാൻ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇത് കുറച്ച് ഓർണമെന്റ്സ് ആണ്, നിങ്ങൾക്ക് അറിയാലോ തലേന്നാണോണ്ട് കുറച്ച് ഓർണമെന്റ്സ് ഉള്ളു കേട്ടോ. പിന്നെ ഇതിങ്ങനെയൊക്കെ ആയിരിക്കണം. എന്തായാലും നമ്മൾ ഇത് ഒരുതായി ഉണ്ടാക്കിയതാണ്. എന്തായാലും ഇത് പിന്നെന്താ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാണ് അതിൻ്റെ ഒരു ഇതൊക്കെയുള്ളൂ. പിന്നെ നമ്മുടെ ബ്രൈഡാണ്. ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് പിക്സ് ആട്ടോ ഗൈസ്. പിന്നെ എന്താ ഭംഗിയില്ല നമ്മുടെ ബ്രൈഡിനെ കാണാൻ അല്ലേ, ചുരുക്കായിട്ടില്ലേ. പിന്നെ ഇത് കുറേ പോസസിലെ പിക്സ് അതൊക്കെ ഞാൻ ആഡ് ചെയ്യണത്. പിന്നെ കുറേ ഇത് ഞാൻ എന്താ സൗണ്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് സ്വീറ്റ്സാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ മെഹന്തി നൈറ്റ് ആണല്ലോ, അപ്പം നമ്മൾ റെഡും ഗ്രീനും കോമ്പിനേഷൻ ആണല്ലോ. അപ്പം ഗ്രീൻ നമുക്ക് സ്വീറ്റ്സ് ഒന്നും കിട്ടില്ല, അവിടെ നമ്മൾ മൊത്തം റെഡാക്കി ഗൈസ്. അതിനുവേണ്ടി നമ്മൾ മെഹന്തി പോലും റെഡാക്കി, റെഡിന് വേണ്ടി റെഡ് ചില്ലി ആക്കി ഗൈസ്. പിന്നെ നമ്മുടെ ബ്രൈഡ് ഫ്രെയിമിലേക്ക് തന്നെ ഫ്രെയിമും ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നിട്ട്. ദെൻ ദിസ് ഇസ് മീ ഗൈസ്. പിന്നെന്താ ഇത് ഇനി കാണിക്കുന്ന കുറച്ച് ഫോട്ടോ പോസസ് ആണ് കേട്ടോ ഗൈസ്. നമ്മുടെ ബ്രൈഡിൻ്റെ കുറച്ച് നല്ല മുഞ്ചത്തെയാണ് നമ്മുടെ ബ്രൈഡിൻ്റെ കുറച്ച് ഫോട്ടോ പോസസ് ആണ്. ഇത് പിന്നെ നമ്മുടെ കുഞ്ഞാത്താൻ്റെ ഒപ്പം ബ്രൈഡിൻ്റെ ഒപ്പം ഒന്നെടുത്തൊരു പിക്കാണ്. പിന്നെ അടുത്ത് തന്നെ കാണിക്കുക നമ്മുടെ മാമിൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരു പിക്കാണ് കേട്ടോ ഗൈസ്. പിന്നെ നമ്മുടെ കസിൻസിന്റെ കൂടെ എന്നിട്ടുള്ള ഒരു ഇതാണ്. എല്ലാ കസിൻസും ഉള്ള കേട്ടോ ഇതില്. പിന്നെ ഇനി കാണിക്കുന്ന നമ്മുടെ ഫൈവ് ബേബിയും ബ്രൈഡും ഉള്ളതാണ്. ഫൈവ് ബേബി ഉറങ്ങാൻ പോയപ്പോൾ അവനെ കൊണ്ടെടുത്തൊരു ഫോട്ടോ പോസാണ്. ഇപ്പോൾ നൈറ്റ് ഒരു 12 ഒക്കെ ആയിരുന്നു. അപ്പോൾ അവന് ആദ്യമായിട്ടാണ് ഇത്രക്കും ടൈം നിൽക്കണത്. പിന്നെ ഇത് നമ്മൾ ബ്രൈഡിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ഒരു കുറച്ച് ഫോട്ടോ പിക്സ് ആണ്. പിന്നെ അടുത്ത് തന്നെ കാണിക്കുക നമ്മുടെ കസിൻസിൻ്റെ ഒരു പിക്കാണ്. എല്ലാ കസിൻസും ഇല്ല കേട്ടോ ഇതിൽ, ഗേൾ കസിൻസ് മാത്രമല്ലോ. പിന്നെ ഫുൾ ഗേൾസും ഇല്ല കേട്ടോ അതിൽ. പിന്നെ ഇത് നമ്മുടെ ഒരു
എന്താ ടോട്ടൽ വ്യൂ പ്രോഗ്രാമിൻ്റെ ഇടയിലെടുത്തതാണ്. പിന്നെ ഇനി ഇത് നമ്മുടെ ബ്രൈഡും ബ്രദറും, അതായത് എൻ്റെ മാമന്. പിന്നെ നമ്മുടെ ഫൈ ബേബി ഡ്രസ്സൊക്കെ ഓർഡിനേറ്റ് മുമ്പ് ഇങ്ങനെയായിരുന്നു ഗൈസ്. പിന്നെ നമ്മുടെ ബ്രൈഡിൻ്റെ കുറച്ച് ഫോട്ടോ പോസസ്സാണ് ഇനിയും നമ്മൾ കാണിക്കുന്നത്. എന്താ നമ്മുടെ ഇതിൽ പാർട്ടിയിൽ എന്തായാലും മെയിൻ ബ്രൈഡല്ല, അപ്പോൾ കൂടുതലും ബ്രൈഡായിക്കോട്ടെ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡ് ചെയ്യാൻ മാരേജ് ഡേൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.